അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചെന്നൈയിലാണ്. ചെന്നൈയിൽ അതിരാവിലെ 8 മണിക്ക് ബിരിയാണി കിട്ടുന്നൊരു സ്ഥലമുണ്ട്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ 8 മണിക്ക് ഇഡ്ഡലി, ദോശ, പൂരി, പുട്ട്, കടല ഇതൊക്കെയാണല്ലോ കഴിക്കൽ. പക്ഷേ ഇവിടെ 8 മണിക്ക് പുലർച്ചെ ബിരിയാണി കിട്ടുന്ന വേറൊരു സ്ഥലമുണ്ട് കേട്ടോ. 3 മണിക്ക് അത് നമുക്ക് എത്താൻ പറ്റിയില്ല. 8 മണിക്ക് നല്ല കിഡ്ഡലൻ ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ടിലാണുള്ളത്. ഇത് റോയപ്പുറത്താണ്. റോയപ്പുറത്ത് നമ്മളെ റംസാൻ മഹാലിൻ്റെ ഓപ്പോസിറ്റ് കുറേ വർഷങ്ങളായിട്ടുള്ള കടയാണത്. അതായത് തമിഴ്നാടിൻ്റെ ഒതന്റിക് ആയിട്ടുള്ള ബിരിയാണിയാണത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ്. അവർ കട തുറന്ന് സെറ്റാക്കി വരുന്നുണ്ട്. ഒരു 10-15 മിനിറ്റുള്ളിൽ എല്ലാം സെറ്റാവും. നമുക്ക് ബിരിയാണി കഴിക്കാം. പേര്? എൻ്റെ പേര് മുഹമ്മദ് ഇസ്മായിൽ. ആ ഓക്കെ. എത്ര വർഷമായത്? 6 വർഷമായി. 6 വർഷമായി. എന്നെ ഇരിക്കും ബിരിയാണി? എന്നെ ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫ് തവാ കറി. ബീഫ് തവ ഇരിക്ക്. ആ ഇപ്പോൾ റേറ്റ് എപ്പടി? റേറ്റ് சொல்லுங்க. റേറ്റ് 70 രൂപ. തവാ കറി വാങ്ങുന്നാ 30 രൂപ. ആ അടിച്ച കോംബോ ഓഫർ 100 രൂപ. 100 രൂപ. ബിരിയാണി എവ്വളവ്? 70. ചിക്കൻ ബിരിയാണി? ചിക്കൻ ബിരിയാണി 80. മുട്ട വെച്ച് 50. ബീഫ് ബിരിയാണി മുട്ട വെച്ച് 80 തന്നെ. ആ മുട്ട വെച്ച് 80. 80. 2 80 മുട്ട വെച്ചിട്ട്. എത്ര മണി വരെ? കാലയിൽ 8 മണി ഇരുന്ന് എത്ര മണി വരെ? കാലം 8:30. 8:30 ഇരുന്ന് 3:30. 3:30 മണി വരെ. ഇത് എന്താ ഈ 70 രൂപ അല്ലേ ബീഫ് ബിരിയാണി? ആ 70 രൂപ. ഇപ്പൊ കുറച്ച് ഇത്ര കുറച്ച് പൈസയിൽ അങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്? സാപ്റ്റവർക്ക് 50 രൂപ കൊടുക്കും. 70 രൂപ വാങ്ങി മേടിച്ച് സാപ്റ്റവർക്ക് മറുപടി വേണമെങ്കിൽ 50 രൂപ കൊടുക്കും. മുട്ടയുണ്ട്? മുട്ട ഇരിക്ക്. മുട്ട അഡീഷണൽ? അഡീഷണൽ 10 രൂപ. 10 രൂപ. ഓ അങ്ങനെ. ഇപ്പോൾ കാലയിൽ നമ്മൾ ഇഡ്ഡലി, ദോശ അത് മാതിരിയല്ലേ സാപ്പിടാം. നിറയെ പേര് ബിരിയാണി വിരുമ്പുറേ കാലയിൽ. ബിരിയാണിൻ്റെ കൂടെ ബീഫ് ബിരിയാണി എന്നെ ബെറ്ററാകും. സറൗണ്ടിങ്ങില് പെർഫെക്റ്റാ ഇരിക്കുന്നതെങ്കിലും ടേസ്റ്റ് കൺസിസ്റ്റൻസി എപ്പോഴുമേ മാറില. നാ വന്ന് സാപ്പിടണേ ഇപ്പോൾ തന്നെ വന്ന് ഒരു 1.5 മന്ത്സ് സാപ്പിടേ. ടേസ്റ്റ് പക്കാ. അടിപൊളി. ഓക്കെ. അപ്പൊ ഇത് 100 രൂപന്റെ ബീഫ് ബിരിയാണി, 50 രൂപന്റെ തവ. അപ്പൊ കഴിക്കാം. ഓക്കെ, നല്ല ചൂടോടെ അവിടെ ഇരിക്കാം. അടിപൊളി സാധനം കിട്ടിയിട്ടിരിക്കാം. നല്ല തിരക്ക് തുടങ്ങുന്നതിന് മുമ്പ് കഴിക്കാം അല്ലേ. രാവിലെ അടിപൊളി ബിരിയാണി. എന്താ സ്മെല്ല് അറിയോ? ബിരിയാണിൻ്റെ ചെമ്പ് തുറക്കുമ്പോൾ ഒരു മണം വന്നുണ്ട് അല്ല. നിങ്ങൾ നമ്മുടെ ബസുമതി ഏരിയാണ്. അതൊക്കെ നല്ല സോഫ്റ്റ് ബീഫ് ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് രാവിലെ ബീഫ് ബിരിയാണി കഴിക്കാൻ എന്തോ ഇതിന് ബീഫേ വേണ്ട സത്യത്തിൽ. കാരണം അതിൻ്റെ റൈസിന് തന്നെ എന്താ ഒരു ടേസ്റ്റ് അറിയാം. അവൻ്റെ ഗ്രേവിയും വേറൊരു ടേസ്റ്റ്. സംഗതി വെറുതെ അല്ല എത്ര തിരക്ക്. ഇപ്പോൾ തവ നമ്മൾ സെപ്പറേറ്റ് വാങ്ങുകയാണെങ്കിൽ 50 രൂപ വേണം. ഫുഡിൻ്റെ കൂടെ വാങ്ങിക്കണമെങ്കിൽ 30 രൂപയുള്ളൂ. മാത്രമല്ല ഇതിൻ്റെ ഗ്രേവി ഒരു അസാധ്യ ടേസ്റ്റാണ്. ഇത് ഇതും കൂടി ഇതിൻ്റെ കൂടെ വാങ്ങിച്ച് മസ്റ്റായിട്ട് കഴിക്കണം. അത് ബീഫോട് ബീഫായി എന്ന് മാത്രം. ഇതിലെ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചിട്ട് ബീഫ് തവ വാങ്ങിയാലും ഭയങ്കര കോംബോ ആവും. ഇത് നമ്മുടെ നാട്ടിൽ ദം ബിരിയാണി അല്ല കേട്ടോ. ഞാൻ സത്യത്തിൽ ദം ബിരിയാണി പോലെയാണ് ഫീൽ ചെയ്തത്. പക്ഷേ നമ്മളെ നാട്ടിലെ മലബാർ ദം ബിരിയാണി ഉണ്ടോ, അത് ആ കുക്കിംഗ് അല്ല. അത് അത്യാവശ്യം നല്ല പീസുകളും ഉണ്ട്. അപ്പൊ ആരെങ്കിലും രാവിലെ ബിരിയാണി കഴിച്ചവരുണ്ടെങ്കിൽ താഴെന്ന് കമൻറ്റ് ചെയ്യാം. എപ്പോഴെങ്കിലൊക്കെ ബിരിയാണി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ ഒക്കെ വരട്ടെ അല്ലേ. രാവിലെ ബിരിയാണി കഴിക്കണത് ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കാം. എന്നും രാവിലെ ബിരിയാണി കഴിച്ചാലേ പെട്ടെന്ന് പണി കിട്ടും. ആഴ്ചയിലോ മാസത്തിലൊരിക്കലൊക്കെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ബിരിയാണിയൊക്കെ രസമായിട്ട് കമ്പനി എടുത്ത് പോയിട്ടേ കഴിക്കാം. ചിക്കൻ ബിരിയാണി 70, ബീഫ് ബിരിയാണി 70, മുട്ട വയ്ക്കുമ്പോൾ 10, പിന്നെ 100 രൂപേൻ്റെ ഉണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ
എട്ട് മണി ബിരിയാണിൻ്റെ വിശേഷങ്ങളതാണ്. ഇതിനകത്ത് ഒക്കെ ചിക്കൻ ആട്ടോ, അല്ല സോറി, അതൊക്കെ ബീഫാണ്. അപ്പം ഇന്നത് കഴിച്ച് തീർക്കട്ടെ. ഞാൻ വിചാരിച്ചത് കഴിക്കാൻ സാധിക്കില്ലാന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്ന് രാവിലെ ആയതുകൊണ്ട് കുറച്ച് ഹെവി കഴിച്ചാലും കുഴപ്പമില്ല. എട്ട് മണിൻ്റെ ബിരിയാണി ഇതാ കറക്റ്റ് 9:45 കഴിച്ചു കഴിഞ്ഞു. കാരണം അത്രയും ക്വാണ്ടിറ്റിയാണ്, നല്ല എരിയുണ്ട്. രാവിലെ 8 മണി കേട്ടോ, രാത്രിയല്ല, രാവിലെ 8 മണി. അപ്പം നോക്കേ, ഗുഡ് നൈറ്റ്.